ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയിലപ്പാര എന്ന് പറയുന്ന ഒരു മീനാണ്. ഇത് ഏകദേശം ഒരു 3/4 കിലോയോളം ഉണ്ട്. നമുക്ക് ഒരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ അതിനേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ കടുകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 10 ചെറിയ ഉള്ളി ചതച്ചതാണിത്. നമുക്കിനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10-15 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവ് അധികം ആവശ്യമില്ലാത്തവർക്ക് പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ എരിവ് നല്ലപോലെ ആവശ്യമുള്ളവരാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും ഒക്കെ ചെയ്യാം. പിന്നെ നമ്മൾ മുളക് പൊടിയും കൂടെ ഇടുമല്ലോ, അപ്പോൾ എരിവ് അതിനനുസരിച്ച് പാകത്തിന് നോക്കിയിട്ട് ഇടാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്, ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുടംപുളിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളി കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് അടച്ച് വയ്ക്കുക. കുറച്ച് 1-5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ചതച്ചത്, കുരുമുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം, ഞാനിപ്പോൾ കുരുമുളക് ചതച്ചതാണ്, അതിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിത് നമുക്ക് മീൻ കഷ്ണങ്ങൾ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഇപ്പോൾ ഞാൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അടുപ്പ് ഞാനിപ്പോൾ ഓഫാക്കി. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. അടുപ്പ് തീ അണച്ചതിന് ശേഷവും നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് മൺകലമായതുകൊണ്ട്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.